ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാം ഇടയ്ക്ക് നമ്മുടെ മക്കളൊക്കെ പറയും അമ്മേ ഇത്തിരി പായസം ഉണ്ടാക്കി തരുമോന്ന് ഭർത്താവ് പറയും എടി ഇത്തിരി പായസം ഉണ്ടാക്കി തരുമോന്ന് അച്ഛനമ്മമാർക്കായാലും നമുക്കായാലും ഇടക്ക് തോന്നും ഇത്തിരി പായസം കുടിക്കണമെന്ന് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം പായസം ഞാൻ രാത്രി ആയപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത് ഞങ്ങളിവിടെ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് കുത്തരി ചോറാണ് കേട്ടോ കുറച്ച് ചോറ് ബാക്കി വന്നു അതിൽ നിന്നും രണ്ട് ഗ്ലാസ് ചോറെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരഞ്ഞു പോകാതെ തരിയോടുകൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്തു ചെറിയ കലമാണ്ട്ടോ ഞാൻ പായസം ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അടിച്ച ചോറ് അതിലേക്കൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തു തിളച്ച് വറ്റി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചു തിളച്ച് വറ്റി വന്നപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു ഞാൻ എല്ലാം പായസം ഉണ്ടാക്കുമ്പോഴും എളുപ്പത്തിൽ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാറുള്ളൂ കേട്ടോ അതും ഒറ്റ പ്രാവശ്യം ഒഴിക്കാറുള്ളൂ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ആളുകൾ തലപ്പാൽ മാറ്റി വെച്ചിട്ട് ഒഴിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം പായസം അപ്പോൾ വറ്റി വരുമ്പോൾ നമ്മുടെ അടപ്രഥമേൻ്റെയൊക്കെ ഒരു ടേസ്റ്റും വരും കേട്ടോ ആ സാധനം നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് ഏലക്കായ ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള പായസം കഴിക്കും ആ പായസത്തിന് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പിഴിഞ്ഞ പായസം എന്നൊക്കെ പറയും പിന്നെ ടേസ്റ്റ് ആണ് ഭർത്താവ് രാത്രി ജോലി കഴിഞ്ഞ് വന്നപ്പോ പായസം കൊടുത്തു സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ